മൈ ഡിയർ ബ്രദർ ബിഷപ്സ്, ഡിയർ അവർ ഫാദേഴ്സ്, സിസ്റ്റേഴ്സ്, ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട യുവജനങ്ങളെ, പിതാവിന് ഏറ്റവും വാത്സല്യമുള്ള പിതാവിൻ്റെ പൊന്നു കുഞ്ഞുമക്കളെ, ഐ ടേക്ക് പെർമിഷൻ ഫ്രം ദ ബിഷപ്സ് ഹു ഡോണ്ട് ഫോളോ മലയാളം ടു സ്പീക്ക് ദിസ് ഹോമിലി ടു ദ പീപ്പിൾ ഇൻ ദർ ഓൺ ആൻഡ് അവർ ഓൺ മദർ ടങ്ക്. വെൾത്തങ്ങാടി രൂപതയുടെ സ്ഥാപനത്തിൻ്റെയും ഈ രൂപതയുടെ പ്രഥമ ഇടയനായിട്ട് നിയമിക്കപ്പെട്ട ലോറൻസ് മുക്കുഴി പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലിയും സംയുക്തമായിട്ട് കൊണ്ടാടപ്പെടുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളോടുകൂടി ആയിരിക്കാൻ എനിക്ക് കഴിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. സിറോമലബാർ സഭയുടെ എല്ലാവരുടെയും പേരിലെ മെത്രാന്മാരുടെയും വൈദികരുടെയും സമർപ്പിതരുടെയും ദൈവജനത്തിൻ്റെയും പേരിലെ അഭിയുന്ന പിതാവിനും ബെൽത്തങ്ങാടി രൂപതയ്ക്കും സർവനന്മങ്ങളും ദൈവാനുഗ്രഹവും ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി കൺഗ്രാജുലേഷൻസ് ഡിയർ ബിഷപ്പ് ആൻഡ് ഡിയർ ഫാദേഴ്സ് ആൻഡ് മൈ ഡിയർ പീപ്പിൾ. ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂലൈ മാസം 16-ാം തീയതി 1958 വിശുദ്ധ കർമ്മല മാതാവിൻ്റെ പെരുന്നാളിനെ റക്ടച്ചൻ കർമ്മലീത്താക്കാരനായിട്ടുള്ള OCD മൈക്കൽ ആഞ്ചലോ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യു ഹാവ് എ ഫോർച്യൂൺ. പരിശുദ്ധ പിതാവിൻ്റെ പ്രൈവറ്റ് ചാപ്പിൽ കുർബാനയ്ക്ക് സഹായിക്കാനായിട്ട് അച്ഛനെ അനുവാദം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ നേരത്തെ ഒരുങ്ങിപ്പോകണം. ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധ പിതാവിൻ്റെ കൂടെ വിശുദ്ധനായ ജോൺ പോൾ 2-ാം മാർപ്പാപ്പയുടെ കൂടെ സഹായിച്ചു. കുർബാന കഴിഞ്ഞ് ഞാൻ അവിടെ മുട്ടുകുത്തി എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് പരിശുദ്ധ പിതാവ് വളരെ വാത്സല്യത്തോടുകൂടെ എന്നോട് പറഞ്ഞു, I know only 2 things about the Sira Malabar Church. Number one, your families are very much testifying the faith. The power of your church is not the bishops, is not the priests nor religious, but your families and your parents. രണ്ടാമത് പരിശുദ്ധ പിതാവ് പറഞ്ഞു, ആൻഡ് ഐ നോ ദ സെക്കൻഡ് തിങ് അബൌട്ട് ദ സിറോ മലബാർ ചേർച്ച്, യുവർ ചേർച്ച് ഈസ് എ മൈഗ്രേറ്റിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് യുവർ മൈഗ്രേഷൻ ഈസ് പാർട്ട് ഓഫ് യുവർ മിഷൻ വർക്ക്. ഇന്ന് ബെൽത്തങ്ങാടി രൂപതയുടെ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലിയും പ്രഥമയിടയനായിട്ടുള്ള ലോറൻസ് പിതാവിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഇത് ദ സക്സസ് ആൻഡ് വിറ്റ്നസ് ഓഫ് ദ മൈഗ്രേഷൻ. ഞാനും ഒരു പുതിയ രൂപതയുടെ ഇടയനായിട്ട് ശംഷാബാദിലേക്ക് പോയ ആളാണ്. ഒരു പുതിയ രൂപത ആരംഭിക്കുമ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടുകളും കണ്ണുനീരും ഉണ്ടെന്ന് എന്നെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട. ഇന്ന് ബെൽത്തങ്ങാടി രൂപതയുടെ വളർച്ചയ്ക്ക് പിറകിലെ പ്രസവ വേദന അനുഭവിച്ച ഒരു അമ്മയുടെ സ്ഥാനമാണ് പ്രിയങ്കരനായിട്ടുള്ള ബെൽത്തങ്ങാടി
പിതാവായിട്ടുള്ള ലോറൻസ് പിതാവേ, നന്ദിയോടുകൂടെ സിറോ മലബാർ സഭ അങ്ങയുടെ മുൻപിലെ പ്രണാമം അർപ്പിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് പിതാവിൻ്റെ കഷ്ടപ്പാടുകൾ, പിതാവ് ഈ ജനത്തിന് വേണ്ടി ഏറ്റെടുത്ത വലിയ ത്യാഗങ്ങൾ. ആരംഭകാലത്ത് വൈദികരെയൊക്കെ എനിക്ക് ഓർമ്മിക്കാൻ ആഗ്രഹമുണ്ട്. തലശ്ശേരി രൂപതയിൽ നിന്നാണ് ഈ കനഡ മിഷൻ ആരംഭിച്ചത്. വള്ളോപ്പള്ളി പിതാവാണ് കനഡ മിഷന് തുടക്കം കുറിച്ചത്. തലശ്ശേരിയിലെ വലിയ മറ്റ പിതാവാണ് ഇതൊരു രൂപതയാക്കാനായിട്ട് പരിശ്രമിച്ചത്. തലശ്ശേരി രൂപതയാണ് സന്താനങ്ങളുടെ കാര്യത്തിലെ സിറോ മലബാർ സഭയിലെ ഏറ്റവും ഭാഗ്യവതിയായ അമ്മ. തലശ്ശേരി രൂപത ബെൽത്തങ്ങാടി രൂപതയെ കൈപിടിച്ച് വളർത്തിയതിനോർത്ത് തലശ്ശേരി രൂപതയോടും അന്ന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഈ രൂപതയെ ബലപ്പെടുത്തിയതിന് തലശ്ശേരി രൂപതക്കാരോടുള്ള സിറോ മലബാർ സഭയുടെ കടപ്പാടും ഞാനിവിടെ പ്രത്യേകം ഓർമ്മയോടുകൂടെ ഏറ്റുപറയുന്നു. നിങ്ങളോട് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഹോൾ ഹാർട്ടഡ് ജനറോസിറ്റിയും. ഇന്നത്തെ വായനകൾ എനിക്ക് തോന്നുന്ന വളരെ അർത്ഥവത്തായിട്ടുള്ള വായനകളാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഇന്നത്തെ വായനകളിലെ സുവിശേഷം നമ്മളുടെ മുൻപിലെ അവതരിപ്പിക്കുന്നത് ദൈവജനത്തിൻ്റെ ശിഷ്യത്വം രണ്ട് പ്രതീകങ്ങളിലൂടെയാണ്. അത് ഭൂമിയുടെ ഉപ്പാണ്, അത് പ്രകാശം പരത്തുന്ന ദീപമാണ്. സിറോ മലബാർ സഭയുടെ വളർച്ചയിലെ ഈ പ്രദേശത്തുള്ള ബെൽത്തങ്ങാടി രൂപതയിലെ അഭിമന്യു പിതാവും ഇവിടുത്തെ വൈദികരും സമർപ്പിതരും ഇവിടുത്തെ ദൈവജനവും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ സിറോ മലബാർ സഭയിൽ എന്നും ഭൂമിയുടെ ഉപ്പ് പോലെ വർത്തിച്ചിട്ടുണ്ട്. ഉപ്പിനെ മൂന്ന് ദൗത്യമാണുള്ളത്. ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂന്നർത്ഥത്തിലാണ്. ഒന്നാമതായിട്ട് അത് രുചി പകരുന്നതാണ്. ഉപ്പില്ലാത്തത് എന്ത് രസമാണ് ഉള്ളത്. ഉപ്പാണ് ഭക്ഷണത്തെ സ്വാദിഷ്ടമാക്കുന്നത്. സിറോ മലബാർ സഭയെ അതിൻ്റെ വിഭവസമൃദ്ധമായിട്ടുള്ള വിഭവശേഷിയെ അതിൻ്റെ വീട്ടിലെ സദ്യയെ ദ ബാങ്ക്വറ്റ് ഓഫ് ദ സിറോ മലബാർ ചർച്ച് ഈസ് മെയ്ഡ് വെരി ടേസ്റ്റി ബൈ യുവർ പ്രസൻസ് ആൻഡ് യുവർ മിഷൻ ആൻഡ് മിനിസ്ട്രീസ്. രുചി പകരുന്ന ഉപ്പ്. ഉപ്പിൻ്റെ രണ്ടാമത്തെ വലിയ അർത്ഥം അത് സാധനങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. എ പ്രിസർവേറ്റർ. ആൻഡ് ഐ കൺസിഡർ ദ ബെൽത്തങ്ങാടി ഡയസിസ് ഓൾവേസ് റിമെയിൻഡ് ഇൻ ദ സിറോ മലബാർ ചർച്ച് എ പ്രിസർവേറ്റർ. എന്നും സഭയുടെ നിലപാടുകള്, സഭയുടെ പാരമ്പര്യങ്ങള്, സഭയുടെ പൈതൃകങ്ങള് കടുകിടവിടാതെ എന്നും നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മൈഗ്രൻ നാട്ടിലേക്ക് കടന്നു വന്നപ്പോഴ് നിങ്ങൾ മാറ്റിവെക്കാതെ ഉയർത്തിപ്പിടിച്ച നിങ്ങളുടെ പിതാക്കന്മാരുടെ പൈതൃകങ്ങള് അത് ഈ 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അല്പം പോലും കുറവ് കൂടാതെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു എന്നതിനെ ഓർത്ത് തമ്പുരാനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് പലർക്കും അത് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ അത് ഒരിക്കലും ഉറകെടാതെ അത് കാത്തു സൂക്ഷിച്ചു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. ഉപ്പിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത അത് വളർച്ചയ്ക്കുള്ള വളമാണ്. അത് വളർച്ചയുടെ വളമാണ്. ചില കമന്റേറ്റേഴ്സ് അതിനെ പറയുന്നത് ഇറ്റ് ഈസ് എ മെഡിസിൻ. ഉപ്പ്
ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സിദ്ധ ഔഷധമാണ്. സിറോ മലബാർ സഭയിലെ ബെൽത്തങ്ങാടി രൂപത ചെറുതാണെന്ന് നിങ്ങൾ കരുതുമായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ ശുശ്രൂഷകളും സിറോ മലബാർ സഭയിലെ പീഠത്തിൽ വെച്ച് വിളക്ക് പോലെ ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ പ്രദേശത്ത്, ഈ കാനഡ പ്രദേശത്തുള്ള ഈ സ്ഥലത്ത് കാർഷിക വൃത്തിക്കും കച്ചവടത്തിനും ജോലിക്കുമായിട്ട് കുടിയേറി പാർത്ത നിങ്ങള് 25 വർഷങ്ങൾ കഴിയുമ്പോൾ എന്താണ് സഭയ്ക്ക് നൽകിയത് എന്ന് ചോദിച്ചാലേ നിങ്ങൾ പീഠത്തിൽ വെച്ച് ഒരു വിളക്ക് പോലെ എല്ലാവരോടും പറയുന്നുണ്ട്, എവിടെ പോയാലും അടിവേര് നഷ്ടപ്പെടാതെ ജീവിക്കുക. ഇന്നത്തെ മനുഷ്യൻ വേരുകളില്ലാത്ത മനുഷ്യനാണ്, വേരുകള് പിഴുത് മാറ്റപ്പെട്ട മനുഷ്യരാണ്. വേരുകൾ നഷ്ടപ്പെടാതെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പാഠപുസ്തകമായിട്ടാണ് ബെൽത്തങ്ങാടി രൂപതയെ ഞാൻ ഇവിടെ വിശേഷിപ്പിക്കുക. ഞങ്ങൾക്കതിലെ കടപ്പാടുണ്ട്, ഞങ്ങൾക്ക് അതിലെ കൃതജ്ഞതയുണ്ട്. ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ വെക്കുന്ന രണ്ടാമത്തെ പ്രതീകം നിങ്ങള് പീഠത്തിൽ വെച്ച വിളക്കാണ്, വെളിച്ചം പകരുന്ന വിളക്ക്. സ്നേഹമുള്ള ബെൽത്തങ്ങാടി രൂപതയിലെ സർവദൈവജനത്തോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, വിളക്ക് നമ്മെ സഹായിക്കുന്നത് ഇരുളകറ്റാനാണ്. വേറെവർ ദേർ ഈസ് ഡാർക്ക്നെസ് ദ ലൈറ്റ് വിൽ ബ്രിങ് ലൈറ്റ് ദ ലാമ്പ് വിൽ ബ്രിങ് ദ ലൈറ്റ്. 25 വർഷമായിട്ട് നിങ്ങൾ സിറോ മലബാർ സഭയിലെ പീഠത്തിൽ വെച്ച് വിളക്ക് പോലെ ഞങ്ങള് കരുതുകയാണ്. എന്നും നിങ്ങള് അന്ധകാരമുള്ളിടത്തൊക്കെ വെളിച്ചം പകർന്നിട്ടുണ്ട്. നിങ്ങൾ ചെറുതായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കൂട്ടായ്മയും കൂട്ടിപ്പിടുത്തവും നിങ്ങള് ഞങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പുണ്ട്. ഒന്നിച്ചു നിന്നാൽ മലയും നമുക്ക് കീഴടക്കാം, ഒന്നിച്ചു നിന്നാലേ നമ്മുടെ ശക്തി വളർച്ചയുടെ വഴികാട്ടിയാണ്. വെളിച്ചത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത വെളിച്ചം വഴികാട്ടുന്നതാണ്. എവിടെയൊക്കെ ഇരുളുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ വഴികാട്ടിയവരാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ മൈഗ്രൻസ് ഈ കാനഡ പ്രദേശത്തേക്ക് തലശ്ശേരിയിൽ നിന്നും മലബാറിൽ നിന്നും കുടിയേറിയപ്പോൾ അന്നത്തെ ലാറ്റിൻ ഡയസിസുകൾ ഗിവ് എ ഹാൻഡ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദ ലാറ്റിൻ ഡയസിസസ് ഹു ടുക്ക് ദ പെയിൻ ഓഫ് കീപ്പിംഗ് അവർ പീപ്പിൾ ഇൻ കാത്തലിക് ഫെയ്ത്ത്. When they have left their tradition, when they have left their land, when they have migrated to this Canada, you have their foster fathers. You were giving them support and you were guiding them. പിന്നീടാണ് ബെൽത്തങ്ങാടി രൂപത വന്നത്. ബെൽത്തങ്ങാടി രൂപത വന്നതിന് ശേഷം അതിക്ക് മുൻപ് തന്നെ തലശ്ശേരിയിൽ ഒരു മിഷനായിട്ട് ഇവിടെ ആരംഭിച്ചു. ഇവിടെ വളരെയേറെ വളർച്ചകളുണ്ടായി. ഇന്ന് എനിക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ സാധിക്കും, ഓൾ ദ പ്രീസ്റ്റ് അറ്റ് പ്രസന്റ് വർക്കിംഗ് ഇൻ ബെൽത്തങ്ങാടി ആർ ദ വൊക്കേഷൻസ് ഫ്രം ദ ലോക്കൽ ചർച്ച്. പണ്ട് മറ്റുള്ള രൂപതകളിൽ നിന്ന് കടമെടുത്തിട്ടാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇന്ന് ബെൽത്തങ്ങാടിക്കാർക്ക് സ്വന്തമായിട്ട് ഭണ്ഡാരപ്പുറം നിറയെ ദൈവവിളികൾ ഉണ്ട്. മാത്രമല്ല, യു ആർ സപ്ലൈയിങ് മിഷണറീസ് ആൻഡ് വൊക്കേഷൻസ് ടു ഡിഫറെന്റ് കോൺഗ്രിഗേഷൻസ് ആൻഡ് ഡിഫറെന്റ് മിഷൻ ഡയസിസസ്. You are not migrants now. You have a missionary church, very powerful missionary church, a storage of our tradition and our patrimony, and you hold that tradition as a lamp put on the pedestal. പ്രകാശത്തിന്റെ മൂന്നാമത്തെ ഒരു വലിയ പ്രത്യേകത, പ്രകാശം എന്നും ഇരുള് അകറ്റുന്നതാണ്.
ഇരുളുള്ളിടത്തൊക്കെ പ്രകാശം വെളിച്ചം നൽകുന്നു. ഞാനും നിങ്ങളും പ്രഭാതം അളക്കുന്നത് സൂര്യന്റെ ഉദയം കണ്ടിട്ടാണ്. സിറോ മലബാർ സഭയിലെ ഈ ബൽത്തങ്ങാടി കർണാടക പ്രദേശത്ത് സിറോ മലബാറയുടെ താരോദയം സൂര്യോദയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കൊച്ചു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സഭ മൈഗ്രന്റ് ടെറിട്ടറികളിലെ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ, ആദ്യത്തേത് വി ബിക്കം ഒതന്റിക് വിറ്റ്നസ്. ഞാൻ ചിലപ്പോഴൊക്കെ ലാറ്റിൻ ഡയസുകളിൽ ചെല്ലുമ്പോൾ സിറോ മലബാറുകാരെ കുറിച്ചിട്ടും മൈഗ്രൻസിനെ കുറിച്ചിട്ടും പറയാറുണ്ട്, ദ ബെസ്റ്റ് പോർഷൻ ഓഫ് അവർ പീപ്പിൾ ഓഫ് ഗോഡ് ആർ അവർ സിറോ മലബാർ പീപ്പിൾ. We follow the tradition, we follow the witness of the command of the Lord. സാക്ഷ്യം വഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജൂബിലി അവസരം കുറെ കൂടെ സാക്ഷ്യമേകാനായിട്ട് കാരണമാകട്ടെ. സിറോ മലബാർ സഭയുടെ രണ്ടാമത്തെ വലിയൊരു പ്രത്യേകത, പ്രത്യേകിച്ച് മൈഗ്രന്റ് സെന്ററിൽ ഞാൻ കണ്ടിട്ടുള്ളത്, യു ബിക്കം മിഷണറീസ്. ധാരാളം മിഷണറിമാരെ നമുക്ക് സഭയ്ക്ക് കൊടുക്കാൻ സാധിക്കണം. നാളെയും കർത്താവിന്റെ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും പ്രസംഗിക്കാൻ മിഷണറിമാരെ കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് അതുകൊണ്ടല്ലേ പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകുവിൻ, സർവ്വജനതകളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ. മൈഗ്രൻസ് are missionaries and they are sent out not only to leave the faith but also to light other people the faith. നമുക്ക് ഇത് കാരണമാകട്ടെ. പരിശുദ്ധ അമ്മയുടെ ലൂർദ്ദിലെ പെരുന്നാൾ ആഘോഷിക്കുന്ന നല്ല ദിവസം, കാനായിലെ കല്യാണ വിരുന്നിലെ അമ്മയുടെ കൈകളിലെ ബൽത്തങ്ങാടി രൂപതയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ നിങ്ങളെ വഴി നടത്തട്ടെ. വീഞ്ഞ് തീർന്നുപോയ ഭരണികളിലെ കോരി നിറച്ച് പുതുവീഞ്ഞ് സൃഷ്ടിക്കാൻ ഈ ജൂബിലി കാരണമാകട്ടെ. ഒരിക്കൽ കൂടെ സർവ നന്മകളും ദൈവാനുഗ്രഹവും പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് അപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.